എറണാകുളം ശിവകുമാർ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ആനക്കേമന്മാരിൽ ഏറ്റവും വലിയ ഉയരച്ചന്തം കേരളത്തിൽ ഇന്നുള്ള നാട്ടാനകളിൽ തന്നെ ഏറ്റവും അധികം ഉയരം അവകാശപ്പെടാൻ കഴിയുന്ന മൂന്നോ നാലോ കരുത്തന്മാരിൽ ഒരാൾ പുതിയ തലമുറയിലെ ആന ആനയുവാക്കളിൽ ഏറ്റവുമധികം കൊമ്പുചാട്ടമുള്ള ഗജ രാജാക്കന്മാരിൽ പ്രധാനി ഇതിനെല്ലാം അപ്പുറം സ്വതസിദ്ധമായ നിലവോടെ കുറച്ചു സമയത്തേക്ക് രണ്ടും കൽപ്പിച്ച് അങ്ങ് ശിരസ് ഉയർത്തി പിടിച്ചു നിന്നാൽ പറഞ്ഞു തീരും മുമ്പെന്നോണം ഒരു ഉത്സവ നഗരിയുടെ കണ്ണും കരളും അപ്പാടെ കയ്യിലെടുക്കാൻ പോന്നവൻ ഇങ്ങനെയൊക്കെയാണ് ശിവകുമാർ ആശാൻ കളരിയിലെ പഠിപ്പ് പോലും പൂർണ്ണമാക്കും മുമ്പെന്ന് പറഞ്ഞതുപോലായിരുന്നു കോടനാട് ആനക്കൂട്ടിൽ നിന്നും കുട്ടിക്കുറുമ്പൻ എറണാകുളം ശിവക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ഏറിയാൽ നാല് വയസ്സ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ കൊമ്പ് ഉണ്ടോ എന്നറിയാൻ വായ്ക്കകത്ത് കൈയിട്ട് നോക്കേണ്ടിയിരുന്ന കുരുന്ന് പരുവം എറണാകുളം ശിവക്ഷേത്രത്തിൻ്റെ സ്വന്തമായതുകൊണ്ട് പിന്നീട് അവൻ എറണാകുളം ശിവകുമാർ എന്നറിയപ്പെടാൻ തുടങ്ങി അറബിക്കടലിൻ്റെ താരാട്ടുകേട്ടും കൊച്ചി തുറമുഖത്ത് നങ്കൂരമിടുന്ന കപ്പലുകളോടും കടൽ തിരകളോടും കിന്നാരം പറഞ്ഞും അസൽ ഒരു പച്ച പരിഷ്കാരിയായി ബാല്യ കൗമാരങ്ങൾ കടന്നുവന്ന ആന തിരുമകൻ പക്ഷേ അവൻ കൊച്ചി നഗരത്തിൻ്റെ സ്വന്തമായതിനു പിന്നിൽ വല്ലാത്തൊരു നാടകീയതയും തിരുത്തിക്കുറുക്കലുമൊക്കെ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും അത്ഭുതകരമായ വസ്തുത കൊടുങ്ങല്ലൂർ സ്വദേശിയായ വ്യവസായ പ്രമുഖൻ കെ ജി ഭാസ്കരൻ കോടനാട് നിന്നും ഈ ആനക്കരുത്തനെ ലേലത്തിൽ പിടിക്കുന്നത് തന്നെ അവനെ ഗുരുവായൂർ നടയിരുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു എങ്കിലും കൊച്ചി നഗരത്തിൽ ഒട്ടേറെ വ്യവസായ സംരംഭങ്ങൾ ഉണ്ടായിരുന്ന ഭാസ്കരൻ കുട്ടിക്കൊമ്പനോടുള്ള കൗതുകം നിമിത്തം കുറച്ചുകാലം അവനെ കൊച്ചിയിൽ തന്നെ നിർത്തുവാൻ തീരുമാനിച്ചു ഗുരുവായൂരിലെ ജഗജില്ലികളായ ആനപ്രമാണികൾക്കിടയിലേക്ക് ചെന്നു കയറും മുമ്പ് ചെറുക്കനി ഇത്തിരി ലോകവിവരവും േത്രാചാരങ്ങളെക്കുറിച്ചുള്ള പിടിപാടുകളും ഉണ്ടായിക്കോട്ടെ എന്ന വിചാരത്തോടെ അവനെ എറണാകുളം ശിവക്ഷേത്രത്തിന് പരിസരത്താണ് നിർത്തിയിരുന്നത് ഒടുവിൽ ഗുരുവായൂരിൽ നടക്കിരുത്തുന്നതിനുള്ള നാളും തീയതിയും കുറിപ്പിച്ച് കുട്ടിക്കൊമ്പനെ എറണാകുളത്തു നിന്നും ആഘോഷമായി കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടപ്പെട്ടവരെല്ലാം എത്തിച്ചേരുന്നു പക്ഷെ കാര്യത്തോടടുക്കുമ്പോൾ കഥ മാറി ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടും ശ്രമിച്ചിട്ടും ആനക്കുട്ടി എറണാകുളത്തപ്പൻ്റെ മതിൽക്കകത്തു നിന്നും പുറത്തേക്ക് കാൽ വെക്കുന്നില്ല സാമം ദാനം ഭേദം ദണ്ഡം ഇതെല്ലാം പല ഒരു പരീക്ഷിക്കപ്പെട്ടിട്ടും ഫലമില്ലെന്നായപ്പോൾ ചിലർക്കൊരു സംശയം ഇനിയിപ്പോൾ ഇത് ആനക്കുട്ടിക്കും മനുഷ്യർക്കും അപ്പുറത്തുള്ള മറ്റാരുടെയെങ്കിലും ഇടപെടലാണോ നേരെ ഓടിയത് പ്രശ്നം വെപ്പുകാരൻ്റെ സവിധത്തിലേക്ക് രാശിപ്പലകയിലെ കളങ്ങളിൽ പലവട്ടം കവടികൾ കൂട്ടിപ്പൊറുക്കി ഗണിച്ചു എടുത്തപ്പോൾ കാര്യം നിസ്സാരം ആനക്കുട്ടിയുടെ വഴിമുടക്കുന്നത് മാടനും മറുതയുമൊന്നുമല്ല എറണാകുളത്തപ്പൻ എന്ന സാക്ഷാൽ മഹാദേവൻ തന്നെ ഞാനിവനെ കണ്ടു വല്ലാതെ മോഹിച്ചുപോയതാ അവൻ ഇവിടെ തന്നെ നിന്നോട്ടെ ഗുരുവായൂരപ്പൻ ആവശ്യത്തിന് ആനകളില്ലേ അതുമല്ലെങ്കിൽ മറ്റൊരുത്തനെ വാങ്ങിക്കൊടുത്തായാലും പ്രശ്നം പരിഹരിക്കാമല്ലോ അതെ അതായിരുന്നു എറണാകുളത്തപ്പൻ്റെ മനോഗതം അങ്ങനെയാണ് ഗുരുവായൂർ പുന്നത്തൂർ കോട്ടയിൽ എത്തേണ്ടിയിരുന്നവൻ എറണാകുളം ശിവകുമാരായി തനി കൊച്ചിക്കാരനായിത്തീരുന്നത് ഒരുവേള എറണാകുളത്തപ്പൻ്റെ കണ്ണും കരളും കവർന്നവൻ പോകെ പോകെ കൊച്ചി നഗരത്തിൻ്റെ മുഴുവൻ കണ്ണിലുണ്ണിയായി കൗമാരവും കടന്ന് യൗവാനത്തിൻ്റെ കുതിച്ചു ചാട്ടങ്ങളിലേക്ക് കടന്നപ്പോഴാകട്ടെ ആനപ്രേമികളുടെ ആകെ മാനസേശ്വരനുമായി അഴകും ലക്ഷണവുമൊത്ത നാടൻ ആന അവൻ്റെ നിലവാണെങ്കിൽ ഒന്നാം തരവും അങ്ങനെയൊരു സുന്ദര രൂപം പൊങ്ങി പൊങ്ങി പത്തടി ഉയരത്തിലേക്ക് എത്തിപ്പറ്റുകയാണെന്നറിഞ്ഞാൽ എങ്ങനെയാണ് ആനപ്രേമികൾക്ക് അടങ്ങിയിരിക്കാനാവുക ഇതിനൊപ്പം എറണാകുളം ശിവകുമാറിൻ്റെ സവിശേഷത എന്ന് പറയാവുന്ന കൂടി ഉണ്ടായിരുന്നു അസാമാന്യമായ കൊമ്പുചാട്ടം സാധാരണ ആനകളുടെ കൊമ്പുകൾ ഒരിക്കൽ മുറിച്ചാൽ പിന്നീട് വളർന്നു വരുന്നതിൻ്റെ ഇരട്ടി വേഗത്തിലായിരുന്നു എന്നും ശിവകുമാറിൻ്റെ വളർച്ച പക്ഷേ അവൻ്റേതു മാത്രമായ ആ അസാമാന്യ ശേഷി തന്നെ അവസാനം അവന് വിനയാവുകയും ചെയ്തു കൊമ്പ് മുറിക്കുന്നതിലുണ്ടായ കാരണം കാര്യകാരണങ്ങൾ എന്തുതന്നെയായാലും കൊമ്പിനുള്ളിലെ മജ്ജയിലേക്കും മുറിവ് വ്യാപിച്ചു കൊമ്പിനുള്ളിൽ പഴുപ്പ് ബാധിച്ച് ഒടുവിൽ പഴുത്തി ഇളകിയാടുന്ന കൊമ്പുമായി ശിവകുമാർ അസഹ്യമായ വേദന തിന്നു തീർക്കേണ്ടിയും വന്നു ഇപ്പോൾ ഒരു കൊമ്പ് എന്നേക്കുമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞ ശിവകുമാർ കൃത്രിമ കൊമ്പുമായി വീണ്ടും ഉത്സവ സുദിനങ്ങളിലേക്ക് ഇറങ്ങി പക്ഷേ എല്ലാം തികഞ്ഞ ശിവകുമാറിനെ കാണുമ്പോൾ അവൻ്റെ മുഖത്തെ ആ കൃത്രിമ കൊമ്പ് കാണുമ്പോൾ ആനപ്രേമികൾ സ്വയം അറിയാതെ നെഞ്ചിൽ കൈവെച്ച് പറഞ്ഞു പോകും ഹോ അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പ്രായം നാൽപ്പത് കഴിഞ്ഞിരിക്കുന്നു കൃത്രിമ കൊമ്പുമായിട്ടാണെങ്കിൽ കൂടി ഈ സഹ്യപുത്രന് മുന്നിൽ ലോകം ഇനിയും ഇനിയും നമിക്കുക തന്നെ ചെയ്യും